അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ലൂക്കാസ്. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17, ശനിയാഴ്ച. ഗവർണർ ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് സംസാരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ പറയുന്നതിൽ പരം അസംബന്ധം ആർക്കും പറയാനാവില്ലെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലെന്ന് വിശ്വസിക്കാനാവില്ലെന്നും അനധികൃത ബന്ധുനിയമനങ്ങൾ അനുവദിക്കില്ലെന്നുമുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണോ സ്റ്റാഫിന്റെ ബന്ധു ജോലിക്ക് അപേക്ഷിക്കുന്നത്? ആരെങ്കിലും പിശക് ചെയ്തെങ്കിൽ അനുഭവിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാല നിയമന വിഷയത്തിലാണ് മുഖ്യമന്ത്രി പ്രകോപിതനായത്. തെരുവുനായയുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് ഹൈക്കോടതി. കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ നിർദ്ദേശം. നായ്ക്കളെ കൊല്ലരുതെന്ന DGP സർക്കുലറിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും കോടതി. റോഡിലെ കുഴിയിൽ വീണ് ഒരാൾ മരിച്ചെന്നത് ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് ഹൈക്കോടതി. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കടുത്ത വിമർശനം. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെ? റോഡിന്റെ ചുമതല ഏത് എഞ്ചിനീയർക്കാണ്? മരാമത്ത് വകുപ്പിന് എന്തിനാണ് എഞ്ചിനീയർമാർ? തൃശൂർ കുന്നംകുളം റോഡിലും നിറയെ കുഴികളാണ്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മഴ പെയ്താൽ വെള്ളം കയറും അല്ലെങ്കിൽ പട്ടി കടിക്കുമെന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഹൈക്കോടതി. തെരുവുനായ വിഷയത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓടകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. തെരുവുനായകൾക്ക് വാക്സിൻ നൽകുന്ന തീവ്രയജ്ഞത്തിന് തുടക്കമായെന്ന് മുഖ്യമന്ത്രി. ചൊവ്വാഴ്ച വരെ യജ്ഞം തുടരും. വീടുകളിൽ വളർത്തുന്ന നായകൾക്ക് ലൈസൻസ് വേണം. 3 ദിവസത്തിനകം രജിസ്ട്രേഷൻ ലഭിക്കും. തെരുവുനായകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കൊന്നെടുക്കുന്നത് പരിഹാരമല്ല, കൊന്ന് കെട്ടിത്തുക്കുന്നത് പോലുള്ള കുറ്റകൃത്യങ്ങളെ അംഗീകരിക്കാനാവില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെതിരെ നാടാകെ അണിനിരന്ന് പ്രതിരോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവജനങ്ങളിലാണ് ലഹരി ഉപയോഗം അധികം. മാരക വിഷവസ്തു ലഹരിക്കായി ഉപയോഗിക്കുന്നു. സർക്കാർ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജോഡോ യാത്രയ്ക്കിടെയായിരുന്നു രാഹുലിന്റെ സന്ദർശനവും കൂടിക്കാഴ്ചയും. രാത്രി 8:30 രാഹുൽ അമൃതപുരിയിലെ മഠത്തിലെത്തിയത്. 45 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരും ഉണ്ടായിരുന്നു. ലാവ്ലിൻ കേസ് സുപ്രീംകോടതി ചൊവ്വാഴ്ചത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇത്തവണയും ഭരണഘടനാ ബെഞ്ചിലെ നടപടികൾ പൂർത്തിയായാലേ കേസെടുക്കൂ. അതുകൊണ്ട് തന്നെ കേസ് വീണ്ടും മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. 4 വർഷത്തിനിടെ 30-ലധികം തവണയാണ് ഹർജികൾ മാറ്റിവെച്ചത്. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 1 ലക്ഷം. 1 ലക്ഷം സ്വർണം കൊണ്ട് പണയം വെക്ക്, KSFE പലിശയോറുണ്ട്. നിന്നെ സ്വർണം പണയം വെക്കാനൊന്ന് തരണം. ഉനക്കെവളോ ധൈര്യം വരുന്നാ ഈ പൊണ്ണു കല്യാണത്തിക്കാകെ ചേർത്ത് വെക്കുന്ന തങ്ക നഗ അടമാനം വെച്ചി കേറ്റേ. അപ്പം സ്വർണം നമ്മുടെ കല്യാണത്തിന് വെച്ചിരിക്കല്ലോ. ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷയുടെ നിൽക്കാ നീ. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ള ഒരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക കുറഞ്ഞ പലിശ കൂടിയ വേഗത്തിൽ. കോഴിക്കോട് ചേവായൂർ RT ഓഫീസിന് സമീപത്തെ പെട്ടിക്കടയിൽ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട രേഖകൾ. ഉദ്യോഗസ്ഥർ പെട്ടിക്കട വഴി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരം ലഭിച്ചതിനനുസരിച്ച് വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. 1,57,000 രൂപ പെട്ടിക്കടയിൽ നിന്ന് കണ്ടെത്തി. അട്ടപ്പാടി മധുവധക്കേസിൽ 36-ാം സാക്ഷി അബ്ദുൾ ലത്തീഫും കൂറുമാറി. തനിക്ക് കേസിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് അബ്ദുൾ ലത്തീഫ് കോടതിയിൽ പറഞ്ഞു. ഇതോടെ കേസിൽ ഇതുവരെ 21 സാക്ഷികൾ കൂറുമാറി.
വിചാരണയ്ക്കിടെ കോടതിയിൽ കാണിച്ച ദൃശ്യങ്ങളിൽ ഉള്ളത് താനല്ലെന്ന് ലത്തീഫ് പറഞ്ഞു. ദൃശ്യങ്ങളും പാസ്പോർട്ടിലെ ഫോട്ടോയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധിച്ച ഡോക്ടറെ ഇന്ന് കോടതി വിസ്തരിക്കും. ഇത് സംബന്ധിച്ച കേസ് മണ്ണാർക്കാട് മുൻസിഫ് കോടതിയിലേക്ക് കൈമാറും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അരുൺ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ഓണവുമായി മഹാബലിക്കുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നർമ്മദാ നദീതീരപ്രദേശം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി. മലയാളികൾ മഹാബലിയെ ദത്തെടുത്തതാകാം. മഹാബലി കേരളം ഭരിച്ചതിന് തെളിവില്ല. വാമനൻ മഹാബലിക്ക് മോക്ഷം നൽകിയതാണെന്നും മുരളീധരൻ. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ BJP അനുകൂല സംഘടനയുടെ ഓണാഘോഷത്തിലായിരുന്നു മുരളീധരന്റെ പരാമർശം. കൊല്ലം ആവണിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഞ്ചായത്ത് മെമ്പറും രക്ഷിക്കാൻ ശ്രമിച്ച യുവതിയും ട്രെയിനടിച്ചു മരിച്ചു. കുന്നിക്കോട് സ്വദേശിനി സജീന, വിളക്കുടി 2-ാം വാർഡ് മെമ്പർ റഹീംകുട്ടി എന്നിവരാണ് മരിച്ചത്. പാളത്തിൽ വീണ മൊബൈൽ ഫോൺ എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് റഹീംകുട്ടി അപകടത്തിൽപ്പെട്ടത്. റഹീംകുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാളത്തിൽ വീണ സജീനയെയും ട്രെയിൻ ഇടിക്കുകയായിരുന്നു. രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസും നടത്താവുന്നതാണ്. ഓരോ സംസ്ഥാനത്തും ശക്തിയുള്ള പാർട്ടി മതേതര പാർട്ടികളെ ഒന്നിപ്പിക്കാൻ മുൻകൈയെടുക്കണം. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. അവശ്യവസ്തുക്കളുടെ ചരക്കുനീക്കത്തിന് ഒരു രാജ്യവും തടസ്സമുണ്ടാക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഇന്ത്യയിലേക്കുള്ള ചരക്കുനീക്കം പാകിസ്ഥാൻ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ഈ മുന്നറിയിപ്പ്. യുക്രൈനിലെ സംഘർഷവും കോവിഡും ആഗോളതലത്തിൽ ഊർജ്ജ ഭക്ഷ്യവിതരണത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിൽ ചർച്ച നടത്തി. കാശ്മീർ വിഷയം ചർച്ചയായെന്ന് ഇരു രാജ്യങ്ങളും പ്രസ്താവന നടത്തി. നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങും തമ്മിൽ ചർച്ച ഉണ്ടാകുമോയെന്ന് തീരുമാനമായിട്ടില്ല. ഗൗതം അദാനി ലോകത്തെ 2-ാമത്തെ വലിയ സമ്പന്നൻ. ആമസോണിന്റെ ജെഫ് ബസോസിനെ മറികടന്നാണ് ഗൗതം അദാനി ലോകത്തിലെ 2-ാമത്തെ വലിയ സമ്പന്നനായത്. ഫോബ്സിന്റെ തത്സമയ ഡാറ്റ പ്രകാരം 27,350 കോടി ഡോളർ ആസ്തിയുള്ള ടെസ്ല CEO ഇലോൺ മസ്കിന് തൊട്ടുപിറകിലാണ് അദാനി. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വില കുതിച്ചുയർന്നതോടെയാണ് അദാനിയെ ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ധനികനാക്കിയത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ഇന്ന്. ചെന്നൈയിലെ ഗവൺമെന്റ് RSRM ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 2 ഗ്രാം സ്വർണമോതിരം സമ്മാനിക്കുമെന്ന് BJP തമിഴ്നാട് ഘടകം. 720 കിലോഗ്രാം മത്സ്യം സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി L. മുരുകൻ പറഞ്ഞു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി MLA അഴിമതിക്കേസിൽ അറസ്റ്റിലായി. വഖഫ് ബോർഡ് ചെയർമാനായിരിക്കെ അനധികൃതമായി 32 പേരെ ജോലിയിൽ നിയമിച്ചെന്ന കേസിലാണ് അമാനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. റോഡ് തടസ്സപ്പെടുത്തി സമരം ചെയ്ത കേസിൽ ജിഗ്നേഷ് മേവാനി MLAക്ക് 6 മാസം തടവ് ശിക്ഷ. ജിഗ്നേഷ് മേവാനി അടക്കം 18 പേർക്കാണ് ശിക്ഷ. 2016 ഗുജറാത്ത് സർവകലാശാലയിൽ നിയമവിഭാഗത്തിലെ കെട്ടിടത്തിന് അംബേദ്കറുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ആഫ്രിക്കയിൽ നിന്ന് 8 ചീറ്റപ്പുലികൾ ഇന്ത്യയിലേക്ക്. ചീറ്റപ്പുലികളെ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചത് കോൺഗ്രസ് ആണെന്ന് 2010 മൻമോഹൻ മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് അവകാശപ്പെട്ടു. ഇപ്പോൾ മോദി സർക്കാർ ക്രെഡിറ്റ് തട്ടിയെടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ ആഫ്രിക്കൻ പര്യടനത്തിനിടെ ചീറ്റപ്പുലിയുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ജയറാം രമേശിന്റെ പ്രതികരണം. ചൈനീസ് ലോൺ ആപ്പ് കേസിൽ വിവിധ കമ്പനികളുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റാസോർപേ, പേടിഎം, ക്യാഷ് ഫ്രീ, ECBIS കമ്പനികൾക്കെതിരെയാണ് നടപടി. 4 കമ്പനികളിൽ നിന്നായി 46 കോടി രൂപ ED പിടിച്ചെടുത്തു. ഇതിൽ 33 കോടിയും ECBIS പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ്.
ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ മൃതദേഹ സംസ്കാര സമയത്ത് ശബ്ദശല്യം ഉണ്ടാകാതിരിക്കാൻ ബ്രിട്ടീഷ് എയർവേസ് ഹീത്രു വിമാനത്താവളത്തിലെ 100 വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി വിമാന സർവീസുകളുടെ സമയം മാറ്റി. തിങ്കളാഴ്ച പകൽ 11:40 മുതൽ 12:10 വരെയുള്ള അരമണിക്കൂറിലാണ് സംസ്കാര കർമ്മങ്ങളുടെ അവസാന നിമിഷങ്ങൾ. ഈ സമയം 2 മിനിറ്റ് നിശബ്ദത പാലിക്കണം. മൃതദേഹവുമായി വിലാപയാത്ര കടന്നുപോകുന്ന 1:45 മുതൽ 40 മിനിറ്റ് സമയവും വിമാനങ്ങൾ ഇറക്കാൻ അനുവദിക്കില്ല. കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തിയിൽ സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരണം 3. 27 സൈനികർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ടാങ്കുകളും മോർട്ടാറുകളും അടക്കമുള്ള പടക്കോപ്പുകൾ പ്രയോഗിച്ചെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചു. യുക്രൈൻ സംഘർഷം എത്രയും വേഗം പരിഹരിക്കപ്പെടാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു പുടിന്റെ പരാമർശം. 2020 ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയ സഞ്ജു സാംസൺ ഇനി ന്യൂസിലൻഡ് എ ടീമിനെതിരായ ഏകദിന പരമ്പരയുടെ അമരക്കാരൻ. 2020 ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്നതിൽ BCCIക്കെതിരെ ആരാധകർ രൂക്ഷ വിമർശനമുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് BCCIയുടെ ഈ തീരുമാനം. 3 മത്സരങ്ങളുള്ള പരമ്പര സെപ്റ്റംബർ 22 ചെന്നൈയിൽ ആരംഭിക്കും. ഏഷ്യാകപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ 2020 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ശ്രീലങ്ക. 15-അംഗ പ്രാഥമിക ടീമിനെ ദസുൻ ഷനകയാണ് നയിക്കുക. 2020 ലോകകപ്പിനുള്ള സിംബാബ്വെ ടീമിനെ പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിനെ പരിക്കുമൂലം ടീമിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ക്രെയ്ഗ് ഇർവിനാണ് നയിക്കുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.